നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പി സി ജോർജ് അടക്കം വലിയ രീതിയിൽ കണ്ണൂർ കളക്ടറെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയുണ്ടായി. 16 തന്തയ്ക്ക് പിറന്നവനാണോ അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ പി സി ജോർജ് അടക്കമുള്ളവർ പൊട്ടിത്തെറിച്ചത്. പി പി ദിവ്യയെ രക്ഷിക്കാൻ റവന്യൂ വകുപ്പിലും കള്ളക്കളി നടന്നു എന്ന് വ്യക്തം. കണ്ണൂർ എ ഡി എമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് പുറത്തുവിടാത്തതാണ് ഇതിന് കാരണം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത 24 സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്മേൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മന്ത്രി കെ രാജുവിന് കൈമാറി. എന്നാൽ ഈ റിപ്പോർട്ട് മന്ത്രി പരസ്യമാക്കിയിരുന്നില്ല. നവീൻ ബാബുവിനെ കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അത് ദിവ്യയ്ക്ക് തിരിച്ചടിയാകും, ജാമ്യാപേക്ഷയെ പോലും സ്വാധീനിക്കും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നാണ് സൂചന. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പേരിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിയവരാണ് സി പി ഐ. വിവരാവകാശം പോലും ഇതിനായി സി പി ഐ ഉപയോഗിച്ചു. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവാണ് മന്ത്രി കെ രാജൻ. പക്ഷേ റിപ്പോർട്ട് കിട്ടി ഇത്രയും ദിവസമായിട്ടും അതിൽ നടപടികൾ പോലും എടുക്കുന്നുമില്ല. കളക്ടർ ഉയർത്തിയ വിവാദം കത്തിപ്പടരുമ്പോഴും സർക്കാർ റവന്യൂ വകുപ്പും മൌനം തുടരുകയാണ്. നവീൻ ബാബു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അഭിപ്രായപ്പെട്ട മന്ത്രി കെ രാജൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടും മിണ്ടാട്ടമില്ല. എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ വസ്തുതാ അന്വേഷണം കോടതി നടപടികൾക്കും വിധേയമായേക്കാം എന്നതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ല എന്നാണ് ഔദ്യോഗിക തലത്തിലെ സൂചനകൾ. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അതും കോടതിയിൽ ചർച്ചയാകാൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കഴിയും. ഇത് പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയിലടക്കം പ്രതിഫലിക്കും. പെട്രോൾ പമ്പിന് എൻ ഒ സി തേടിയ പ്രശാന്തനും കുരുക്കാകും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നാണ് സൂചന. എൻ ഒ സി നൽകാൻ കണ്ണൂരിലെ സി പി ഐ സെക്രട്ടറി എ ഡി എമ്മിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. സി പി ഐ കണ്ണൂർ ഘടകമാണ് തടസ്സമെന്നാണ് സൂചന. യാത്രയോഗവും പി പി ദിവ്യയുടെ പരാമർശങ്ങളും എ ഡി എമ്മിന്റെ മരണവും അന്വേഷണ വിഷയമാണ്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കങ്ങളിൽ എ ഡി എമ്മിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ടാണ് ജോയിന്റ് കമ്മീഷണർ സമർപ്പിച്ചത്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ജോയിന്റ് കമ്മീഷണർക്ക് കൈമാറിയത് മുദ്ര വെച്ച കവറിലാണ്. ഇപ്രകാരം ലഭിച്ച മൊഴി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കൂടി ഉപദേശം തേടിയ ശേഷം ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമാക്കി. എ ഡി എം തെറ്റുപറ്റി എന്ന് പറയുന്ന വാചകം കളക്ടറുടെ മൊഴിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പുറം ലോകത്തിന് ഇനിയും വ്യക്തതയില്ല. പോലീസിന് ഇത്തരമൊരു മൊഴികൾ കളക്ടർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റവന്യൂ അന്വേഷണത്തിൽ എ ഡി എമ്മിന് തെറ്റുപറ്റിയില്ല എന്ന് കണ്ടെത്തിയാൽ കളക്ടറുടേത് കള്ളമാണ് എന്ന് തെളിയും. ഇത് കോടതിയിൽ വാദവുമായി മാറും. അതുകൊണ്ടാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതുവരെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള ശ്രദ്ധയെന്നാണ് വ്യക്തമാവുകയാണ്.